നമസ്കാരം, പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ഹെൽമെറ്റ് ഇല്ലാതെ രൂപമാറ്റം വരുത്തിയ ബൈക്ക് ഓടിച്ച പെൺകുട്ടിക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. രൂപമാറ്റം വരുത്തിയ ബൈക്ക് പെൺകുട്ടി ഓടിക്കുന്ന വീഡിയോ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇവരുടെ പുന്തലത്താഴത്തുള്ള വീട്ടിലെത്തിയാണ് നടപടി സ്വീകരിച്ചത്. ഹെൽമെറ്റ് ഇല്ലാതെ രൂപമാറ്റം വരുത്തിയ ബൈക്ക് ഓടിച്ച പെൺകുട്ടിക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. രൂപമാറ്റം വരുത്തിയ ബൈക്ക് പെൺകുട്ടി ഓടിക്കുന്ന വീഡിയോ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇവരുടെ പുന്തലത്താഴത്തുള്ള വീട്ടിലെത്തിയാണ് നടപടി സ്വീകരിച്ചത്. പെൺകുട്ടിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകുകയും 20,500 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഗിയറില്ലാത്ത സ്കൂട്ടർ ഓടിക്കുന്നതിനുള്ള ലൈസൻസാണ് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇതുപയോഗിച്ച് ഗിയറുള്ള ബൈക്ക് ഓടിച്ചതിന് 10,000, ബൈക്ക് രൂപമാറ്റം വരുത്തിയതിന് 10,000, ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് 500 രൂപയും പിഴ ചേർത്താണ് 20,500 രൂപ പിഴ ചുമത്തിയത്. ഹെൽമെറ്റ് ഇല്ലാതെ പെൺകുട്ടി ബൈക്ക് ഓടിക്കുന്നതായുള്ള പരാതി വീഡിയോ സഹിതം മോട്ടോർ വാഹന വകുപ്പിനെ ലഭിച്ചു. ഇതേ തുടർന്ന് പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ആർടിഒ ഡി മഹേഷ് നിർദ്ദേശിച്ചു. എംവിഐ സുമോദ് സഹദേവൻ, എംവിഐമാരായ എസ് ബിനോജ്, എസ് യു അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഈ സംഭവം വാർത്തയായതോടെ തിരുവനന്തപുരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ പെൺകുട്ടികൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ദൃശ്യങ്ങൾ വണ്ടി നമ്പർ ഉൾപ്പെടെ പരാതിയെത്തി. ഇതിനെ തുടർന്ന് വണ്ടി നമ്പർ പരിശോധിച്ച് നടപടിയെടുക്കുന്നതിന് വേണ്ടി അതാത് ജില്ലാ ആർടിഒമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനോടകം നിരവധി കേസുകൾ മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്ത് പിഴ ചുമത്തി വരികയാണ്.